എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള എക്സാക്ട് കാര്യം ഇപ്പം മക്കളല്ലേ, എന്താണ് ചെയ്യണേ നമുക്ക്? എനിക്ക് ഇനി വയ്യടി, ഞാൻ കുറേ എന്ന് പറഞ്ഞ കുറേ കരഞ്ഞ് ഒരു. എല്ലാവർക്കും നമസ്കാരം. ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ബിനോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത കേസ് നമ്മളെല്ലാരും അറിഞ്ഞു. പോക്സോ അടക്കം ചുമർത്തി അവനെ അകത്താക്കി. ഞാൻ ഒരിക്കലും അവനെ ഇവിടെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ആരെങ്കിലും ചെയ്ത തെറ്റ് അവന്റെ തലയിലാക്കി വെച്ചു കൊടുക്കണമെന്നുള്ളൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഈ പറയുന്ന പോലെ 18 വയസ്സ് തികയാത്തൊരു പെൺകുട്ടിയെ അവൻ എന്തെങ്കിലും ഫിസിക്കലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, മനസ്സിലായോ? അതിന്റെ തെറ്റ് തെറ്റ് തന്നെയാണ്, അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ പറയുന്ന ആദിത്യയുടെ മരണ കാരണം അവനാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് പേഴ്സണലി. കാരണം 3 മാസം മുന്നേ ബ്രേക്കപ്പ് ആയ ഈ പറയുന്ന ബിനോയ് എങ്ങനെ അവിടെ കാരണമാകും എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നം കിടക്കുകയാണ്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെളിവുകൾ ഞാൻ ഇവിടെ ഒന്ന് ഹാജരാക്കാം. അതായത് ഈ പറയുന്ന ആദിത്യയുടെ അച്ഛൻ ന്യൂസിൽ വന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, അത് ആദ്യം കേൾക്കാം. എന്നിട്ട് ആദിത്യയുടെ ചേട്ട അടക്കം ഞാനിവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ ന്യൂസിൽ ആദ്യം ആദിത്യയുടെ അച്ഛൻ പറഞ്ഞ നമുക്കൊന്ന് കേട്ടു നോക്കാം. കാണിച്ചായിരുന്നു, ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുക, മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഡിപ്രഷൻ ആദിത്യക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ ആദിത്യയുടെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഈ പോയ ഉടനെ ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്കത് തോന്നുന്നില്ല, എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഈ 18 വയസ്സ് തികയാത്തൊരു കുട്ടിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അതിന് ഗുളിക കൊടുക്കുവോ അതോ കൗൺസിലിംഗ് കൊടുക്കുവോ, ഈ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഇതിന് നിങ്ങളിത് നോട്ടീസ് ചെയ്തോണം. അടുത്ത് ഈ പറയുന്ന ആദിത്യയുടെ അച്ഛനും സഹോദരനും പറഞ്ഞൊന്ന് കേട്ടു നോക്കാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എന്റെ മകളും ഈ ബിനോയായിട്ട് പ്രണയത്തിലായിരുന്നു, അല്ലാതെ പ്രണയത്തിലായി എന്റെ മകളെ ചതിച്ചതിന്റെ ഇതിൽ തന്നെയാണ് എന്റെ മകള് ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഇവിടെ അടുത്ത് പറയുന്നത് ബിനോയ് പ്രണയത്തിന്റെ ഇതിൽ ചതിച്ചത് കൊണ്ടാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ പറയുന്ന ആദിത്യയുടെ അച്ഛൻ പറയുന്നത്. അടുത്ത് എന്നിട്ട് നിങ്ങൾ ഇത് കേട്ട് കാണും, ഈ വോയിസ് നിങ്ങൾ ഒന്നുകൂടി ഈ വോയിസ് കേൾക്കുക. അതായത് ഈ പറയുന്ന ആദിത്യയുടെ സഹോദരൻ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കേസുണ്ട്, ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു. ഇതില് ആരാണ് കുറ്റക്കാരെന്ന് പറയുന്ന വോയിസ് ആണ്, അത് നിങ്ങൾ കേട്ടോക്ക്. എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള എക്സാക്ട് കാര്യം, ഈ കാര്യം വേറെ ഒന്നുമല്ല, ഇവരെ വീട്ടില്, അതായത് കഴിഞ്ഞ അവളെ അനിയ എന്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരം നടന്നു. അവളമ്മ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരം നടന്നു. ഇവളെ അമ്മ അച്ഛനും സംസാരം നടന്നപ്പോ അതിന്റെ ഇടയിൽ കയറി, ഇവളെ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവളെ അച്ഛൻ പറയുന്നത് ഈ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ അത് കണ്ട് സഹിക്കണതിനൊരു പരിധിയുണ്ട്, അങ്ങനെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇവളും തിരിച്ച് സംസാരിച്ചു. ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞിടക്കാണ്, വലിയ ഇതാണാവേ ഓരോരുത്തരും നിന്നെ കാണുമ്പോ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അതാണെന്നൊക്കെ കുറേ കുറ്റം പറച്ചില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെ അച്ഛൻ ഇതാണൊക്കെ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും വഴക്കുണ്ടാക്കി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി തമ്മിൽ വിഷയമായി. അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കണം, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ കാരണം ആർക്കും ഒരു ഇത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ട് കയറി അങ്ങ് തൂങ്ങിയത്. അപ്പൊ ഈ വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് ആദിത്യ ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഈ വോയിസിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ആദിത്യയുടെ സഹോദരൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് സുഹൃത്ത് പറയുന്നതാണ്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് അറിയില്ല, എങ്കിലും ഈ വോയിസ് ഫേക്ക് ആവാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്കറിയില്ല. എന്തായാലും ട്രിവിയൻ ഫുഡിയുടെ അടുത്താണെന്ന് തോന്നുന്നു ഈ കേസ് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിത്യയുടെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. അതായത് വീട്ടുകാരുമായിട്ട് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഈ ആദിത്യ എന്നുള്ള റീസൺ ആണ് പറഞ്ഞു വെക്കുന്നത്, നോക്കൂ. നമ്മള് വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛൻ മകള് മകൻ അങ്ങനെ ആ ഒരിതല്ല, നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ്. അനിയനോട് എന്തെങ്കിലും സംസാരിക്കായിരുന്നു ഈ കാര്യമൊക്കെ സംസാരിക്കായിരുന്നു, എല്ലാം ഷെയർ ചെയ്യുന്നത് അനിയനോടായിരുന്നു. അച്ഛനും അമ്മയെക്കാളും കൂടുതൽ അനിയനോടായിരുന്നു. അല്ല, ഒരേപോലെ തന്നെ എല്ലാരും ഒരേപോലെ തന്നെ, കാരണം അതാണ് കൂട്ടുകാരെ പോലെ ഇരുന്നത് അല്ലാതെ. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെ പോലെ തന്നെ, അച്ഛൻ അമ്മ അങ്ങനെ ഒന്നും വ്യത്യസ്തം, എല്ലാവരും ഭയങ്കര ഇതാണ്, എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ള രീതിയിലാണ് ഇവിടെ ആദിത്യയുടെ സഹോദരനും അച്ഛനുമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. തൊട്ടടുത്ത് ഒരു എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ തന്നെ അടുത്ത 5 മിനിറ്റ് പോലും ആയി കാണുമല്ലോ, അതിനു മുമ്പേ മാറ്റി പറയും നിങ്ങൾ കേട്ടോ. ഇപ്പൊ മക്കളല്ലേ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഓരോ ന്യൂസിലും ഓരോന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ പലതിലും കാണുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ ന്യൂസിലും ഓരോന്ന് പറയുന്നു, ഇപ്പൊ പറഞ്ഞാലും അപ്പൊ പറയുന്നു, മാറ്റി പറയുന്നു. ആദ്യം പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ്, അത്രയും അറ്റാച്ച്മെന്റ് ആണെന്ന് പറയുന്നു. അടുത്ത് ഇപ്പുറത്തെന്ന് പറയുന്നു പിള്ളേരുടെ അല്ലേ, നമുക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. ഇനി ഞാൻ ആദിത്യയുടെ ഒരു ചാറ്റ് വായിക്കാം, അതാണ് ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം. ചേച്ചി, ചേച്ചി കറണ്ടില് ഇട്ട വീഡിയോ, ബട്ട് കറണ്ടില് ഒരു തെറ്റും ചെയ്യാണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഓരോന്ന് ചെയ്ത് സഹിച്ച് സഹിച്ച് ലാസ്റ്റ് എനിക്ക് മെന്റൽ ആവുമെന്ന് വെച്ച് ബ്രേക്കപ്പ് ആക്കിയ എന്റെ സിറ്റുവേഷൻ. ബട്ട് നാട്ടുകാരെ മുന്നിൽ ഞാൻ ചീത്ത ആയുള്ള ഒരു ഗേൾ, തേപ്പുകാരി, മെന്റൽ ഈ കണ്ട് കണ്ട് മടുത്തു ചേച്ചി. ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഫീലിങ്സിന് ഇവിടെ ഒരു വാല്യൂ ഇല്ല. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കറന്റ്ലി ഒരു തെറ്റും ചെയ്യാണ്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ ഓരോ ചെയ്ത് സഹിച്ച് സഹിച്ച് ലാസ്റ്റ് എനിക്ക് മെന്റലാവുമെന്ന് വെച്ച് ബ്രേക്കപ്പ് ആക്കിയേ. അപ്പൊ ഇവിടെ ആദിത്യ തന്നെ പറയുന്നുണ്ട്, ആദിത്യയാണ് ഇവിടെ ബ്രേക്കപ്പ് ആക്കിയതെന്ന്. എന്നിട്ട് ഈ വീട്ടുകാർ പറയുന്നുണ്ട് ആദിത്യ അവൻ ബിനോയ് കാരണമാണ് ഈ പറയുന്ന പോലെ ആദിത്യ ഇത്രയും സീനുണ്ടാക്കിയത്. ഇതിലേതെ വിശ്വസിക്കേണ്ട, വീട്ടുകാരെ വിശ്വസിക്കണോ ആദിത്യ വിശ്വസിക്കണോ? ആദിത്യയുടെ ഈ ചാറ്റ് വിശ്വസിക്കണോ വീട്ടുകാരെ വിശ്വസിക്കണോ? അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. വീട്ടുകാരെ പറയുന്നത് ബിനോയാണ് റീസൺ എന്ന്, ആദിത്യ പറയുന്നു ആദിത്യയാണ് ബ്രേക്കപ്പ് ആക്കി അവനെ തേച്ചതെന്ന്. നാട്ടുകാരെ മുമ്പിൽ അവൾ തേപ്പുകാരി ആണെന്ന് പറയും, പക്ഷെ വീട്ടിലെ ജാതി മതത്തിന്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബിനോയ് ബ്രേക്കപ്പ് ആയ ടൈമിൽ ബിനോയുടെ ഫ്രണ്ടിന് അയച്ച മെസ്സേജ് നിങ്ങൾ കേട്ടതാണ്, ഞാൻ ഒന്നുകൂടി ഇവിടെ കേൾപ്പിക്കും, ഒന്ന് റീവൈൻഡ് ചെയ്ത് കേട്ടോ. എനിക്ക് ഇനി വയ്യടി, ഞാൻ കുറേ എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷനായിരുന്നു, റിലേഷനായിട്ടും ഡിപ്രഷനിലായിരുന്നു ഒന്നര മാസം. കുറേ അനുഭവിച്ചു, സീരിയസ് ആയിട്ട് കുറേ അനുഭവിച്ചടി. ഈ ഞാനും അവളും കൂടി ഇരിക്കുമ്പോൾ രാത്രി എളുപ്പം കാര്യം മൂന്നരക്ക് ഇങ്ങനെ ഇരിക്കും, അവളെ അത് ഫ്രണ്ടെന്ന് പറയണ ഒരുത്ത മൂന്നരക്ക് വിളിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഇനി വയ്യടി, സീരിയസ് ആയിട്ട് വയ്യ. ഇനി അറിഞ്ഞിട്ട് എന്താണ്, ഞാൻ ഡിപ്രഷനിലായ സമയത്ത് അവള് ഷൂട്ട് വീഡിയോ അവള് കട്ടവാക്കായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ അനിയനെ വിളിക്കുകയായിരുന്നടാ, അവള് കഴിച്ച അവള് പോയിട്ട് വന്ന, അവള് എന്തോ ചെയ്യണം, അവളപ്പം കട്ടവാക്കേ കട്ട ഹാപ്പി, ഞാൻ പിന്നെ എന്തിനു വരുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ച്. പിന്നെ ഞാൻ തന്നെ വാക്കിയാക്കി, നിങ്ങൾക്കൊക്കെ ഇപ്പം അവളെ സൈഡ് മാത്രമേ അറിയാമെന്നാണ് എനിക്ക് തോന്നണം. എടി എൻ്റെ സൈഡിൽ ഏറ്റവും ഫുട്ടി കറത്തി കേട്ടാ, അങ്ങനെ ഞാനോട് കമ്പനി എൻ്റെ കൂട്ടുകാരന്മാര് എന്നെ അറിയാമെന്നുള്ള പറയണമെന്ന് വെച്ചാൽ, എടാ ഇപ്പം ഞാൻ ഒന്ന് ഒക്കെ ആയിട്ട് പറഞ്ഞു, മീൻസ് എനിക്കിനി വയ്യടി കരയാൻ, ഞാൻ നമ്മളെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ ഞാനാണ്. ഇതിപ്പോൾ ഞാനും നീ സംസാരിക്കണ നമ്മളിവിടെ നിൽക്കണേ കേട്ടാ. അടി എനിക്കിനി വയ്യടി സീരിയസ് ആയിട്ട് പറഞ്ഞു അയ്യ. വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരിച്ച് ചെയ്തിട്ട് എന്നെ അടി ഞാൻ പറഞ്ഞിട്ട് നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അവളെ എന്തെങ്കിലും ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഞാൻ ആ ശരി ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്ക. വീണ്ടും രാവിലെ ആകുമ്പോൾ ഇനി അടുത്ത മണ്ടി വരുപടി, അത് നമുക്ക് പറഞ്ഞ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. വയ്യ പറഞ്ഞുതരാം, അറിഞ്ഞില്ല. ടോക്സിക് മീൻസ് എൻ്റെ ഒരു വീട് ഞാൻ ഇപ്പിട്ടിട്ടുണ്ട്, അത് തന്നെയായിരുന്നു എൻ്റെ ലൈഫ്. മറ്റേ ബെംബ്ലറെ ഞാൻ ഫോളോ ആയിട്ടില്ല, എവിളെ മുണ്ടിയാകും. മീൻസ് ടോക്സിക് അല്ലേ, എനിക്ക് എവിളെ മുണ്ടിയാകാൻ എന്ന് വെച്ചാൽ എവിളെ ഒരു സർക്കിളിനകത്തായിരുന്നു. അഡിക്ഷൻ എന്നൊക്കെ പറയില്ല ആ സെയിം സാധനം, ഇങ്ങോട്ട് തന്നെ മെസ്സേജ് ചെയ്യണം ഞാൻ റിപ്ലൈ കൊടുക്കില്ല. പക്ഷേ ഇവർക്ക് എന്തോ ആവാം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഇവർക്ക്. തുടക്കം ഒരു 7 മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ വീഡിയോ റീച്ചൊക്കെ ആയപ്പം ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ സ്വഭാവം മാറില്ലേ, അത് അനുഭവിച്ച് തന്നെ അറിയാം. അപ്പൊ ആദിത്യ പറഞ്ഞതും ഈ വോയിസ് കേട്ടിട്ട് ആദിത്യയുടെ അച്ഛനും സഹോദരനും പറഞ്ഞതും അതിന്റെ ഇടയ്ക്കുള്ള വോയിസ് കേട്ടിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ആരുടെ ഭാഗത്താണ്? ഞാനൊരു കാര്യം പറയാം, പോക്സോ അടക്കം ഈ പറയുന്ന ബിനോയ്ക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്, അതവൻ ചെയ്ത പരിപാടിക്ക് അവന് കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവൻ ഒരു 18 വയസ്സ് ആകാത്ത ഒരു കുട്ടിയുമായിട്ട് റിലേഷനിൽ എപ്പോഴും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ്, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ റിലേഷനിലായിരുന്ന ടൈമിലായിരിക്കുമല്ലോ ഇത് സംഭവിച്ചത് അല്ലേ, ഈ പറയുന്ന പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ, ആയിരിക്കാന്നല്ല ആണ്. അതിനുശേഷം ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് എന്തായാലും 3 മാസത്തെ ഡിഫറൻസ് ഉണ്ട്. ഇതായ സമയത്ത് അത് വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവനെതിരെ കേസ് കൊടുക്കാണ്ട് ഇപ്പോൾ എന്തിനവനെതിരെ കേസ് കൊടുത്ത്? ഒരു ചോദ്യം, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ആസ് എ ഒരു പബ്ലിക് എന്ന രീതിയിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്, അന്ന് കേസ് കൊടുക്കാതെ ഇന്ന് എന്തിനവന്റെ പേരിൽ കേസ് കൊടുത്ത്? അതൊരു ചോദ്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ബിനോയാണ് റീസൺ എന്ന് പറയുന്നുണ്ടല്ലോ, ബിനോയുടെ ആ ഒരു കാരണത്താലാണ് മകൾ ഇങ്ങനൊരു കടുംകൈ ചെയ്തതെന്ന് ആദിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ബ്രേക്കപ്പ് ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്, അത് ആ ചാറ്റിൽ വ്യക്തമാണ്, ആദിത്യയുടെ ചാറ്റിൽ വ്യക്തമാണ്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനെ ആലോചിച്ച് വിഷമിച്ച് ആദിത്യ ഇങ്ങനൊരു കടുംകൈ ചെയ്യൂ ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നത്. കാരണം സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ബ്രേക്കപ്പ് ഉണ്ടാക്കിയെങ്കിൽ അതിനെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനൊരു കടുംകൈ ചെയ്യേണ്ട കാര്യം ഇല്ല. പിന്നെ
എന്തുകൊണ്ട് ഇത് ബിനോയുടെ തലയിലെത്തി? ബിനോയ് നേരത്തെ ഇതുപോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത് കൊണ്ടാവാം, അത് ഈ മൈനർ ഏജിലായിരുന്നു, ഇപ്പൊ 18 വയസ്സായെന്നും പറയുന്നുണ്ട്, എനിക്കറിയില്ല ഓട്ടവർ. ആ ഒരു മൈനർ സ്റ്റേജിൽ ഇവൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അവൻ. പക്ഷെ അത് അന്ന് കൊടുക്കേണ്ട കേസ് ഇപ്പൊ കൊണ്ടുകൊടുത്ത് അത് വള്ളിയാക്കി വച്ചിട്ടുണ്ട്. അത് മകൾ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത് വേറെ ആരുടെ വീട്ടിൽ ആരുടെയും തലയിൽ വരാതെ ഇരിക്കാനാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് മാത്രം ഇനി അത് അറിഞ്ഞാൽ മതി എന്നാണ് എനിക്ക് ഈ ഒരു ചാറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അസേ പ്രേക്ഷകൻ നമുക്ക് തോന്നുന്നു, ജനങ്ങൾക്ക് തോന്നുന്ന അങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ. അത് എന്റെ കമന്റ് ബോക്സ് എടുത്താലും കുറെ പേര് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, സ്കൂളിലെ കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകരുത്. ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകരുത്, ദയവ് ചെയ്ത് പോകരുത്. കാരണം അങ്ങനെ അത്രയ്ക്ക് ഇപ്പോൾ പെൺകുട്ടിയായാലും മുന്നോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാലും പയ്യന്മാർ ദയവ് ചെയ്ത് പോകരുത്. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മക്കളെ നിന്റെയൊക്കെ ജീവിതം നാറാണത്താവും, മനസ്സിലായോ? തൊലയും, ഏത് വഴിയായാലും നിന്നെയൊക്കെ തൊലയ്ക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു മൈനറുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ, സ്കൂൾ കാലഘട്ടങ്ങളിലുള്ള കേസാണ് ഞാൻ പറയുന്നത്, റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകാതിരിക്കുക. അത് വള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്ക് എടുത്താൽ പോകാത്ത വള്ളിയായിരിക്കും, ദൈ ബിനോയ്ക്ക് വന്നതുപോലെ, മനസ്സിലായ? ആ പിടിവള്ളിയിലിട്ട് പിടിക്കും, നിന്നെയൊക്കെ പൂട്ടുകയും ചെയ്യും, അതിൽ ഒരു മാറ്റവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു ഇതിലോട്ട് പോകില്ല. 18 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങളും ലൈഫൊക്കെ ചൂസ് ചെയ്യുക, അതും ആരെയും ദ്രോഹിക്കാണ്ട് വീട്ടുകാരെ വിഷമിപ്പിക്കാണ്ടൊക്കെ ഇരിക്കുക. പിന്നെ വീട്ടിൽ എന്തെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞെന്ന് പറഞ്ഞ് നേരെ കയറെടുത്തോണ്ട് പോകുന്ന മക്കളടുത്ത് എനിക്ക് പറയാനുള്ള, അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ലതിന് വേണ്ടി ആയിരിക്കും, മനസ്സിലായി? ആയിരിക്കും എന്നല്ല, ആണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ കടും കൈ ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഭാഗത്ത്, അതായത് ഇവിടെ ആദിത്യയുടെ വീട്ടുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മറ്റൊരു പയ്യന്റെ തലയ്ക്ക് അടിച്ചു വെച്ച് അവന്റെ ജീവിതം തുലയ്ക്കുകയല്ല ചെയ്യേണ്ടത്, മനസ്സിലായോ? തെറ്റുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ബിനോയെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം മൈനറായ ഒരു കുട്ടിയെ അവൻ ഫിസിക്കലി റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത ലോകപോക്രത്തനം തന്നെയാണ്, മനസ്സിലായോ? അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു കേസും കൂടി തന്നെയാണ്. പക്ഷേ ഇവിടെ ആദിത്യയുടെ മാതാപിതാക്കൾ ഓരോ സമയം ഓരോന്ന് വിളിച്ച് വിളിച്ച് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കഴമ്പും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചാറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പക്ക എവിഡൻസ് ആണ്. ആദിത്യ പറയുന്നുണ്ട് അവൾ ഇനിഷ്യേറ്റീവ് എടുത്താണ് ബ്രേക്കപ്പ് ചെയ്തിട്ടുള്ള. ബിനോയ് ബ്രേക്കപ്പ് ആയ സമയത്ത് നല്ല വിഷമത്തോടെ അവൻ്റെ ഫ്രണ്ടിനെ അയച്ച് വോയിസ് റെക്കോർഡ് അടക്കമുണ്ട്. ഇതിൻ്റെ അപ്പുറം വേറൊരു തെളിവ് വേണ്ട. പിന്നെ ഈ 3 മാസം കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ബിനോയുടെ പേരും പറഞ്ഞിട്ട് ആദിത്യ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യും, ഇത്രയും ചിന്തിച്ചാൽ മതി. ചോറുണ്ണനവന് ഇത്രയും ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. ഒരു പയ്യന്റെ തലയിൽ അടിച്ചു വെച്ച് മൊത്തം തീർക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ ആയിക്കോ, എനിക്ക് വേറൊന്നും പറയാനില്ലല്ലോ, മനസ്സിലായ? അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ പയ്യന്മാർക്ക് എന്തെങ്കിലും ആയാൽ ചോദിക്കാം, ഒരു പട്ടിയുമില്ല, ഒരു പട്ടിയുമില്ല പയ്യന്മാർക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചോദിക്കാം, മനസ്സിലായ? അതാണ് ഇതിന്റെ സത്യം. പിന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത, ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ഇത് മൈനർ കേസായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാത്തത്. 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ആയ ഒരു കേസായതുകൊണ്ട് മാത്രം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ട് മോനെ അവന് തന്നെയായിരിക്കുന്നത്. രണ്ടുപേരും കൂടി ഇഷ്ടത്തോടെ ചെയ്ത പരിപാടി അവസാനം അവന്റെ തലയിൽ മാത്രം അടിച്ചു വയ്ക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇത് മൈനർ കേസായിപ്പോയി, മനസ്സിലായോ? മൈനർ കേസായതുകൊണ്ട് നമുക്ക് ലോയിസിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അവൻ ചെയ്ത തെറ്റ് തന്നെയാണ്, പോക്കറ്റ് തന്നെയാണ്. അവനത് അറിഞ്ഞു പെരുമാറേണ്ട ഒരു കേസായിരുന്നു, അവനും അവളും അറിഞ്ഞു പെരുമാറേണ്ട ഒരു കേസായിരുന്നു. അത് അവർ ചെയ്തില്ല, തെറ്റ് തെറ്റ് തന്നെയാണ്, ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആദിത്യയുടെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനെ കരിവാരി തേച്ചതിൽ എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. കാരണം 3 മാസം മുന്നേ നടന്ന ഓരോ സാധനം ഇപ്പോൾ കുത്തിപ്പൊക്കി അവൻ്റെ തലയിൽ അടിച്ചു വയ്ക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. കേസ് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് അത് അറിഞ്ഞ സമയത്ത് കൊടുക്കണമായിരുന്നു, മനസ്സിലായി? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.